അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വീട്ടിൽ സമാധാനം കിട്ടുവാൻ, സന്തോഷം കിട്ടുവാൻ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ, ദാരിദ്ര്യം നീങ്ങാൻ, രോഗങ്ങൾ മാറാൻ, ഇതിനെല്ലാം പറ്റിയ ഒരു സിക്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പലരുടെയും ഒരു പരാതിയാണ്, ഉസ്താദെ വീട്ടിൽ ബർക്കത്ത് ഇല്ല, എപ്പോഴും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു, കയ്യിൽ പണമില്ല, പണം പെട്ടെന്ന് ചിലവായി പോകുന്നു. ഇങ്ങനെ വീടുകളിൽ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകാൻ, ഐശ്വര്യം ഉണ്ടാകാൻ, ബർക്കത്ത് ഉണ്ടാകാൻ, വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ, ദാരിദ്ര്യം നീങ്ങാൻ, രോഗങ്ങൾ മാറാൻ നാം എന്താണ് ചെയ്യേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നാം ചെയ്താൽ ഉറപ്പായും നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും മാറിക്കിട്ടും. നമ്മുടെ വീട് നല്ല സന്തോഷമുള്ള, നല്ല ബർക്കത്തുള്ള, നല്ല സമാധാനമുള്ള വീടായി മാറും. മിക്ക ആളുകളും ഈ മര്യാദ പാലിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാകുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു തന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു. നബിയെ, ഞാൻ വലിയ പ്രയാസത്തിലാണ്, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, ഞാനും കുടുംബവും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ പണമില്ല, ദാരിദ്ര്യം മാറുന്നില്ല, രോഗങ്ങൾ നീങ്ങുന്നില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇതിൽ നിന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ നബിയെ എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ആദ്യം ചെയ്യേണ്ടത്, നീ നിന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം നീ സലാം പറഞ്ഞ് കയറുക. വീട്ടിൽ ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ സലാം പറഞ്ഞ് കയറുക. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു, രണ്ടാമത് നീ എന്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലുക. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു, മൂന്നാമതായി നീ സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതുക. ഇങ്ങനെ നീ പതിവാക്കിയാൽ, ഇങ്ങനെ നീ നിത്യമാക്കിയാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. നിന്റെ വീട് സന്തോഷമുള്ള, ഐശ്വര്യമുള്ള വീടായി മാറുന്നതാണ്. അങ്ങനെ ആ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം അതുപോലെ ചെയ്തു. അങ്ങനെ ആ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി. നാം എല്ലാവരും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മര്യാദകൾ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.